കുമ്മനം രാജശേഖരനെതിരെ ആരോപണവുമായി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ ശക്തമായ മറുപടിയിൽ കേരളീയ സമൂഹത്തിൽ പരിഹാസ്യനായി മാറിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജാള്യത മാറ്റാൻ വീണ്ടും രംഗത്ത്. ആരോപണങ്ങളുമായാണ് ഇക്കുറിയും കടകംപള്ളി രംഗത്തെത്തിയത്. കുമ്മനം നൽകിയ മാസ് മറുപടിയിലെ ചില വാചകങ്ങൾ സാന്ദർഭികമായി അടർത്തിയെടുത്ത് ചില പരിഹാസ്യമായ ചോദ്യങ്ങൾ സൃഷ്ടിച്ചാണ് കടകംപള്ളിയുടെ തിരിച്ചുവരവ്. കുമ്മനം മറുപടി നൽകി 2 ദിവസങ്ങൾ വേണ്ടിവന്നു കടകംപള്ളിക്ക് ആ ജാള്യത മറയ്ക്കാൻ എന്ന് ഇപ്പോഴത്തെ തുടർ ആരോപണങ്ങളിൽ നിന്ന് വ്യക്തം. പഴയകാലം ആരും മറക്കരുതെന്ന് തന്നെയാണ് കുമ്മനം താങ്കളോടും പറഞ്ഞതെന്നാണ് കടകംപള്ളി ഇക്കുറി ആരോപണത്തിൽ പറയുന്നത്. മിസ്റ്റർ കടകംപള്ളി, കടിച്ചും പിടിച്ചും കടിപിടി കൂടിയും മണിച്ചനെപ്പോലുള്ള കള്ളവാറ്റുകാരുടെ മാസപ്പടി ഡയറിയിൽ വരെ കടന്നുകൂടിയ താങ്കളെപ്പോലെയുള്ളവർ പഴയകാലം മറന്നുകൊണ്ട് ചാരിത്രിക പ്രസംഗം നടത്തരുതെന്ന് തന്നെയാണ് കുമ്മനം പച്ചമലയാളത്തിൽ താങ്കളോട് പറഞ്ഞത്. അതിന് ഉത്തരമില്ലാതെ വന്നപ്പോൾ ക്ഷമ പറഞ്ഞ് തടിതപ്പിയ താങ്കൾ 2ാം ദിവസം മാറാട് കാട്ടി കുമ്മനത്തെ വിരട്ടാൻ നോക്കിയാൽ ഏശില്ല. മാറാട് മാത്രമല്ല, നിരക്കിലും ശക്തമായി ഇടപെട്ട പൊതുപ്രവർത്തകനാണ് കുമ്മനം രാജശേഖരൻ. അത് എത്രമാത്രം ആത്മാർത്ഥവും കാര്യക്ഷമവുമായിരുന്നെന്ന് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ഉത്തമ ബോധ്യവുമുണ്ട്. മാറാട് നടന്നിട്ട് ഇപ്പോൾ 1.5 പതിറ്റാണ്ടായി. അവിടെ എന്തെങ്കിലും കള്ളക്കളികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് മാറി മാറി ഭരിച്ച ഇരുമുന്നണികളും അതിൽ കുറ്റക്കാരാണ്. അതിനിടയിൽ 2 തവണ നിങ്ങളുടെ ഭരണവും വന്നതാണല്ലോ. അവിടെ കൊല്ലപ്പെട്ടവർക്ക് നീതി കിട്ടണമെന്ന് അത്ര ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എന്തേ ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ പോലും അനക്കാൻ താങ്കളുടെ പാർട്ടിക്കോ സർക്കാരിനോ കഴിഞ്ഞില്ല. മണിച്ചൻ്റെ ഡയറിയിലെ പേരുകാരൻ എന്ന ഖ്യാതി മാറാടിൻ്റെ പേരിൽ പൊഴിച്ച ഈ മുതല കണ്ണീരിലൂടെ മായില്ല കടകംപള്ളി. കുമ്മനത്തിനെതിരെ വീണ്ടും രംഗത്തിറങ്ങിയ കടകംപള്ളി സുരേന്ദ്രനെ കണക്കെട്ട് പരിഹസിക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. കുമ്മനത്തിൻ്റെ കയ്യിൽ നിന്ന് കടകംപള്ളിക്ക് കിട്ടിയത് പോരേ എന്നാണ് അധികം പേരും ചോദിക്കുന്നത്. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിച്ച ശേഷം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാകാനാണോ കടകംപള്ളിയുടെ പുതിയ പുറപ്പാടെന്നാണ് ചോദ്യങ്ങൾ. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെ ട്രോളുകളുടെ ഒരു പ്രവാഹം തന്നെയുണ്ട്. കുമ്മനത്തിൻ്റെ മറുപടിയിൽ മോഹാലസ്യപ്പെട്ട കടകംപള്ളി കണക്കറ്റ് പരിഹസിക്കുകയാണ് ചിലർ. കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, വീണ്ടും കറിയുണ്ടാക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ഒരാൾ കമൻറ്റിൽ കുറിച്ചിരിക്കുന്നു. മറുപടി പറയാൻ പോലും 3-4 ദിവസം എടുത്തു. പാവം തിരുവനന്തപുരത്തുകാർക്കെല്ലാം കുടംപുളി ആരാണ്, എങ്ങനെ ഈ നിലയിൽ എത്തിയെന്നൊക്കെ നല്ലവണ്ണം അറിയാമെന്നും ഒരു കമൻറ്റ് സൂചിപ്പിക്കുന്നു. മിസ്റ്റർ, ദിവസവും ഇങ്ങനെ വന്ന് തേപ്പ് വാങ്ങാൻ വല്ല നേർച്ചയുമുണ്ടോ? വീണ്ടും വടി കൊടുത്ത് അടി വാങ്ങാൻ പോകുന്ന സർവശ്രീ കടകംപള്ളി സുരേന്ദ്രന് അഡ്വാൻസ് ആദരാഞ്ജലികൾ. ഒരിക്കൽ കിട്ടിയത് പോരാ, നിങ്ങൾക്ക് ഇനിയും മതിയായില്ലേ തുടങ്ങി നിരവധി കമൻറ്റുകളാണ് ഫേസ്ബുക്കുകളിൽ നിറയുന്നത്. ഇങ്ങനെ കടകംപള്ളിയെ കണ്ടം വഴി ഓടിക്കുന്ന കമൻറ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. കടകംപള്ളിയുടെ ജനസേവനം കുടുംബത്തിലും ബന്ധുക്കളുടെ സ്വത്ത് നിലയിലും നന്നായി കാണുന്നുണ്ടെന്നാണ് ഒരാൾ കമൻറ്റിട്ടിരിക്കുന്നത്. അടി ഇരന്ന് വാങ്ങുക, കിട്ടുമ്പോൾ മൂലയിൽ പോയി മൂങ്ങുക, മാപ്പ് പറയുക, വീണ്ടും ഇരന്ന് വാങ്ങാൻ വെല്ലുവിളിച്ചുകൊണ്ട് വരിക, നാണമില്ലേ മിസ്റ്റർ എന്ന മാസ് കമൻറ്റുകളും കടകംപള്ളിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെയുണ്ട്. കടകംപള്ളിയുടെ 16 അടിയന്തരം കുറിക്കുന്ന കുമ്മനത്തിൻ്റെ മാസ് മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ. ഉളുപ്പില്ലാത്ത കടകംപള്ളിയെപ്പോലുള്ളവർക്ക് കുമ്മനം മറുപടി നൽകുമോ എന്നുള്ള സന്ദേഹവും സമൂഹ മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കുന്നവരുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.